സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. എസക്കിയലിനുണ്ടായ ദൈവദർശനത്തിന് ശേഷം ലഭിക്കുന്ന പ്രവാചക വിളി നാം ഇന്ന് ശ്രദ്ധിക്കുകയാണ്. എസക്കിയൽ 2-3 അധ്യായങ്ങളിൽ എസക്കിയലിന്റെ ഈ നിയുക്ത വഴികൾ എളുപ്പമുള്ളതല്ല. കല്ലും മുള്ളും അപമാനവും അവന്റെ പ്രവചനങ്ങളെ കാത്തിരിക്കുകയാണ്. പക്ഷേ ആർക്കിഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ദൈവം അരുൾ ചെയ്തവ പ്രഘോഷിച്ചേ മതിയാകൂ. ഇന്നലെ വിശുദ്ധ ഡൊമിനിക് പകർന്ന ഒരു ആധ്യാത്മ പാഠമോർത്താൽ കൊന്തംപ്ലാത്ത ത്രദേരെ ദൈവധ്യാനത്തിന്റെ അനുഭവങ്ങൾ നാം മറ്റുള്ളവർക്ക് പകരുക തന്നെ ചെയ്യണം. ദൈവം തന്റെ ഉചിതമായ സമയത്ത് നമ്മുടെ ക്ലേശങ്ങളാർന്ന പ്രയത്നങ്ങളെ വിജയം ധരിപ്പിച്ചുകൊള്ളും. രണ്ടു പുറവും എഴുതിയ ഒരു ചുരുൾ ഭക്ഷിക്കാൻ എസക്കിയൽ നൽകപ്പെടുകയാണ്. അസാധാരണമാണത്, ഒരു ചുരുളിന്റെ രണ്ടു പുറവും എഴുതപ്പെടുക എന്നത്. ദൈവത്തിന് നമ്മോട് പറയാനുള്ള സ്നേഹവജസ്സുകൾ അവന്റെ സ്നേഹം പോലെ തന്നെ തിങ്ങി നിറഞ്ഞ് അപ്പുറവും ഇപ്പുറവുമെല്ലാം നിറയുന്നു ജീവിതത്തിന്റെ ചുരുളുകളിൽ. ഏഷ്യയുടെ വെളിയിൽ ഒരു തീക്കനൽ പോലെ അവന്റെ അധരങ്ങളിൽ വചനം നിക്ഷേപിക്കപ്പെട്ടു. ജർമ്മയായുടെ അതിരങ്ങളിൽ തൊട്ടുകൊണ്ട് വചനം അതിൽ നിക്ഷേപിക്കപ്പെട്ടു. അതൊരു ആനന്ദദായകമായ രുചികരമായ അനുഭവമായി ജർമ്മയ പ്രസ്താവിക്കുകയും ചെയ്യുന്നുണ്ട്. ജർമ്മയ 15:16. വചനത്തെ നാം മാംസം ധരിക്കുന്നതിൻ്റെ ഒരു ബാഹ്യ അടയാളം പോലെയാണ് ഈ പ്രവാചകരുടെ അനുഭവങ്ങളെല്ലാം തന്നെ. ഇന്ന് സങ്കീർത്തനം 119 ഈ വചനത്തിൻ്റെ ജീവ വെളിച്ചവും വഴിത്തെളിച്ചവും മാത്രമല്ല, അക്ഷരാർത്ഥത്തിൽ അത് മധുരമുള്ളതാണെന്ന് നമ്മോട് പറയുന്നതും അതുകൊണ്ട് തന്നെയാണ്. എസക്കിയൽ പ്രവചിക്കാൻ പോകുന്നതൊക്കെയും ആ ജനം കേട്ടില്ല എന്ന് വരും. എസക്കിയലിനോട് നാഥനത ഓർമ്മിപ്പിക്കുന്നുണ്ട്. ബാബിലോണിലാണ് എസക്കിയൽ എന്ന് നാം മനസ്സിലാക്കിയാൽ, ഭാഷകൾ ചിതറിപ്പോയ ബാബേൽ തന്നെയാണ് അതെന്ന് നാം ഓർത്താൽ, അതൊരു ഭാഷയുടെ പ്രശ്നമാകാം എന്ന് വേണമെങ്കിൽ നമുക്ക് കരുതാം. വിവിധ ജാതികളും ഭാഷകളും അരങ്ങു നിറയുന്ന ബാബിലോൺ നഗരങ്ങൾ. എന്നാൽ ഇവിടെ ഭാഷയുടെ പ്രശ്നമല്ല. ഈ ജനം എസക്കിയൽ തന്നെ ഭാഗമായ യഹൂദജനമാണ്. ഭാഷാപരമായ സാംസ്കാരികമായ യാതൊരു പ്രതിബന്ധങ്ങളും അവർക്കിടയിലില്ല. ഇതൊരു മാനസികവും ആധ്യാത്മികവുമായ തടസ്സവാദം മാത്രമാണ്, ഹൃദയ കാഠിന്യം. തന്നോട് മറുതലിക്കുന്ന ഇസ്രായേൽ ഭവനമെന്ന് നാഥൻ അവരെ വിശേഷിപ്പിക്കുന്നത് അതുകൊണ്ടാണ്. ജനത്തെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല, കാരണം ദൈവത്തിന്റെ പ്രവാചകർ അവരോട് പറഞ്ഞതൊക്കെയും കഠിനമായ കാര്യങ്ങളാണ്. ഇല്ലാത്ത സമാധാനമുണ്ടെന്ന് സത്യപ്രവാചകർ ഒരിക്കലും പറയില്ല. അതുകൊണ്ട് തന്നെ ജനത്തിന് അവരുടെ വാക്കുകൾ അസ്വസ്ഥതയുണ്ടാക്കുന്നു. ജെറുസലേമിന്റെ നാശം പ്രവചിക്കുന്ന പ്രവാചകരെയെല്ലാം അവർ മാനസികമായി അകറ്റി നിർത്തിയിരിക്കുകയാണ്. അങ്ങനെ പ്രവാചകരോടുള്ള ഈ അകൽച്ച ഒരു വിശ്വാസ പ്രതിസന്ധിയും ദൈവനിരാശവുമായി മാറുന്നു. എസക്കിയൽ 3:7 നാഥൻ പറയുന്നതോർത്താൽ, അവർ നിങ്ങളെയല്ല തള്ളിയത്, എന്നെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ എസക്കിയലും ജനവും തമ്മിലുള്ള ഈ മുഖാമുഖങ്ങൾ അത്ര സുഖകരങ്ങളാകില്ല, ഡിസ്കംഫേർട്ട്. പക്ഷേ ഈ അസ്വസ്ഥതയുടെ അസ്വാരസ്യത്തിന്റെ മുഖാമുഖത്ത് നിന്ന് സ്നേഹത്തിന്റെ ദൈവാഭിമുഖ്യത്തിലേക്ക് നടന്നെടുക്കുവാൻ അവർ പരിശീലിപ്പിക്കപ്പെടുകയുമാണ്. സ്വയം വിലയിരുത്തിക്കൊണ്ടും അപരനിലേക്ക് അനുഭാവപൂർവ്വം നോക്കിക്കൊണ്ടും ദൈവത്തിലേക്ക് കണ്ണുകുളയുയർത്തിക്കൊണ്ടും ദൈവാത്മാവ് എസക്കിയൽ നെറ്റൽ അബീബ് എന്നൊരു സ്ഥാനത്ത് കൊണ്ടുചെന്ന് പ്രതിഷ്ഠിക്കുന്നു. ടെൽ അബീബ് എന്നാൽ വിജനമായ കുന്ന് എന്നാണ് അർത്ഥം. മഹാപ്രളയകാലം മുതൽ ജനവാസം ഇല്ലാതായിപ്പോയ അനേകം സ്ഥലങ്ങളിലൊന്നാണത്. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് പ്രവാസികളായ യഹൂദരെ ബാബിലോണിൽ പാർപ്പിച്ചിരുന്നത്. ടെൽ എന്നൊരു ഉപസർഗം സൂചിപ്പിക്കുന്നത് ഒരു വിജനതയെയാണ്. വിനിമയം, കമ്മ്യൂണിക്കേഷൻ അസാധ്യമാകുമ്പോൾ ഒരുമ, കമ്മ്യൂണിറ്റി നഷ്ടമാകും. എസക്കിയൽ തന്റെ പ്രവാചക വഴിയിൽ അനുഭവിക്കാൻ പോകുന്നത് ഈ ഇരുതലവാളിനെയാണ്. തന്റെ പ്രവചനം വ്യാജമായ വർഗബോധങ്ങളെ നശിപ്പിക്കേണ്ടതുണ്ട്. അതേസമയം അത് യഥാർത്ഥ ഒരുമയെ കെട്ടിപ്പടുക്കുകയും വേണം. അതിനുവേണ്ടി തന്റെ പ്രവചനത്തിൽ ആവശ്യമില്ലാതെ മധുരനീര് കലർത്താൻ അവന് സാധിക്കുകയുമില്ല. പറയേണ്ടതൊക്കെ പറയുക തന്നെ വേണമല്ലോ. ഇന്ന് കുരിശിന്റെ വിശുദ്ധ തെരേസ ബെനഡിക്ത എന്നൊരു കർമ്മലീത സന്യാസിനിയുടെ തിരുനാളാണ്. എഡിത്ത് സ്റ്റെയിൻ എന്നൊരു യഹൂദ പെൺകുട്ടി ദൈവനിരാസത്തിന്റെ വഴികളിലൂടെ നടന്ന് സത്യാന്വേഷണത്തിൽ മുഴുകി ലോകം കണ്ട മികച്ച തത്വജ്ഞാനിയായി മാറി ഒടുവിൽ ക്രിസ്ത്യാനിയായി ഈ പറഞ്ഞ പേര് സ്വീകരിച്ചുകൊണ്ട് കർമ്മലീത സന്യാസിനിയായി. പക്ഷേ അവളുടെ ജൂതവംശീയതയുടെ പേരിൽ നാസികൾ അവളെ അറസ്റ്റ് ചെയ്യുകയാണ്. ആ സമയത്ത് അവൾ തന്റെ സഹോദരിയോട് പറയുന്നു, വരുവിൻ നമുക്ക് നമ്മുടെ ജനതയെ പ്രതി പോകാമെന്ന്. വിജനതകളെ സജ്ജമാക്കുന്ന സുവിശേഷമെന്ന സ്നേഹ സംസ്കാരത്തിന്റെ വിളംബരമാണിത്. ജോൺ പോൾ 2-ാമൻ പാപ്പ പിൽക്കാലത്ത് അവളെ വിശുദ്ധയായി പ്രഖ്യാപിക്കുമ്പോൾ വിളിച്ചിരുന്നു സ്നേഹത്തിന്റെ രക്തസാക്ഷി എന്ന്.
അവൾ നാസി ഗ്യാസ് ചേംബറുകളിലേക്ക് അയക്കപ്പെടുകയാണ്. അവിടെ വിഷവാതകം ശ്വസിച്ച് മരിക്കുകയും ചെയ്യും. ഗ്യാസ് ചേംബറുകളിലേക്ക് ആട്ടിത്തെളിക്കപ്പെടുമ്പോഴും അവൾ കരയുന്ന അമ്മമാരെ ആശ്വസിപ്പിച്ചു, കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിച്ച് നടത്തി ധൈര്യത്തോടെ മരണത്തിലേക്ക് പോകാൻ. ഇന്ന് നാം സുവിശേഷത്തിൽ കാണും കുഞ്ഞുങ്ങളെയും എളിയവരെയും പ്രതിയുള്ള ദൈവത്തിന്റെ ചിന്ത. ഈ കൂട്ടക്കൊലയെ ഹോളോകോസ്റ്റ് എന്നാണ് ചരിത്രം വിളിക്കുന്നത്. എന്നാൽ എഡിത്ത് സ്റ്റെയിന്റെ ജീവിതം ഹോളോകോസ്റ്റിന് മുൻപുള്ള ഒരു ഹോളോകോസ്റ്റ് കൂടിയാണ്. ആത്മബലി എന്നൊരർത്ഥം കൂടി ആ വാക്കിനുണ്ടെന്നോർത്താൽ അവൾ തന്നെ തന്റെ ജീവിതത്തിന് ഇങ്ങനെയൊരു ഭാഷ്യം നൽകുന്നുണ്ട്. തന്റെ ഗുരുവും കൂട്ടുകാരനുമായിരുന്ന വിഖ്യാത ചിന്തകൻ എഡ്മണ്ട് ഹസേളിന്റെ അടുത്ത് ചെന്ന് എഡിത്ത് തന്റെ മാനസാന്തര അനുഭവത്തിന്റെ മാധുര്യം വിവരിക്കുകയായിരുന്നു. അത്രയൊക്കെ തീക്ഷ്ണമായി അവളതൊക്കെ വിവരിച്ചിട്ടും ഹസേൾ അതിലൊരു കഴമ്പും കണ്ടില്ല. അദ്ദേഹത്തിന് മാനസാന്തരത്തിന്റെ ലാഞ്ചന പോലും ഉണ്ടായിരുന്നില്ല. അന്ന് എഡിത്ത് നിശ്ചയിച്ചു, ഓരോ പ്രാവശ്യവും ഞാൻ മറ്റുള്ളവരെ നേടാൻ അശക്തിയാകുമ്പോൾ, മറ്റുള്ളവരെ സ്വാധീനിക്കാൻ കഴിവില്ലാതെ പോകുമ്പോൾ ഞാൻ കൂടുതൽ ആഴത്തിൽ അറിയേണ്ടതുണ്ട്, ഞാൻ തന്നെ ഒരു ബലിയായി മാറണമെന്ന്. ദ നെസസിറ്റി ഓഫ് മൈ ഓൺ ഹോളോകോസ്റ്റ്. അതുകൊണ്ട് തന്നെയാണ് കാർമലിലെ തന്റെ സന്യാസ ശ്രേഷ്ഠയോട് അവൾ തന്റെ ജീവിത നിയമം വ്യക്തമാക്കിയത്. ഈശോയുടെ തിരുഹൃദയത്തിനനുസൃതമായ ആത്മബലിയായി താൻ മാറണമെന്ന്. യഥാർത്ഥ സമാധാനത്തിന് വേണ്ടിയുള്ള ബലി. ഒന്നാലോചിച്ചു നോക്കൂ, എസക്കിയലിന്റെ പ്രവാചക വഴികളുമായി എത്ര താതാത്മ്യം പ്രാപിച്ച ഒരു ജീവിതമാണിത്. സ്വന്തം ജനതയിലേക്ക് സഹന വഴികളിൽ ഇഴുകിച്ചേർന്നവർ, സത്യം അംഗീകരിക്കപ്പെടാതെ പോയപ്പോഴും ലോകത്തിന്റെ മുൻപിൽ ബലഹീനരായി പോയപ്പോഴും, എഡിത്ത് സ്റ്റെയിനിന്റെ ഗഹനമായ ചിന്താ പദ്ധതികളിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു ധാരണയാണ് എംപതി, സഹാനുഭൂതി എന്നത്. അത് അപരനെക്കുറിച്ചുള്ള ബോധ്യമാണ്. അതിന് ഒരു നൈസർഗികമായ സാമൂഹിക ഭാവമുണ്ട്, ഇന്നേറ്റ് പ്രോ സോഷ്യൽ നേച്ചർ. മാത്രമല്ല അത് നാം ശീലിച്ചു വേണം വളർത്തിയെടുക്കാൻ, ടീച്ചബിൾനെസ്. അതിനുവേണ്ടി അധികാര വ്യവസ്ഥകളെ സംബന്ധിച്ച ഒരു പൊളിച്ചെഴുത്ത് അത്യാവശ്യവുമാണ്. ആ പൊളിച്ചെഴുത്തിന് ഒരു അസ്വസ്ഥതയുടെ പാഠ്യപദ്ധതിയും വേണം, പെഡഗോജി ഓഫ് ഡിസ്കംഫർട്ട്. നമ്മുടെ സുഖമേഖലകളിൽ നിന്ന്, കംഫർട്ട് സോൺസ്, അധികാര ശ്രേണികളിൽ നിന്ന് അത് നമ്മെ താഴേക്കിറക്കണം. നൈസർഗികമായി, ദൈവസമാനമായി അവരന് വേണ്ടി കാതോർക്കാൻ, അവരൻ്റെ നേരെ കൈനീട്ടാൻ. നമ്മൾ ഇന്നലെ ധ്യാനിച്ച മനുഷ്യന്റെ ദൈവിക ഭാവങ്ങളെയും അതിൽ നിന്നുളവാകുന്ന ശുശ്രൂഷാഭാവങ്ങളെയും ഇതിനോട് ചേർത്ത് വായിക്കാവുന്നതേയുള്ളൂ. ഇന്ന് എസക്കിയലിന് സംലബ്ധമാകുന്ന ഒരു അനുഭവവും ഇത് തന്നെയാണ്. അവനിൽ ആദ്യം ഉളവാകുന്ന അസ്വസ്ഥതകളുടെ പാഠം അവനിൽ ക്രമേണ ദൈവകാരുണ്യത്തിന്റെ അനുഭവമായി മാറുന്നു. പാപിയെ ഒരിക്കലും മരിക്കാൻ വിട്ടുകൊടുക്കാത്ത ദൈവം. എസക്കിയൽ 18:23-33-11. അത് സ്നേഹസമൂഹങ്ങളെ, കമ്മ്യൂണിറ്റി കെട്ടിപ്പടുക്കാൻ അവനെ സഹായിക്കുന്നു. ഇന്ന് മത്തായി 18:1 ഇതുപോലെ സഭാസമൂഹങ്ങളെ കെട്ടിപ്പടുക്കാനുള്ള നിർദ്ദേശങ്ങളാണ് അതിൽ, കമ്മ്യൂണിറ്റി ഡിസ്കോഴ്സസ്. അത് ദൈവകരുണയുടെ വിനിമയം കമ്മ്യൂണിക്കേഷൻ വഴി മാത്രമേ സാധിക്കൂ, അല്ലാതെ അധികാര പ്രയോഗങ്ങളിലൂടെയല്ല. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ കുഞ്ഞുങ്ങൾ, മക്കൾ എന്നൊക്കെ സൂചിപ്പിക്കുന്ന പദങ്ങൾ ധാരാളമായി വരുന്നത്. ബലക്കുറവിനെ കുറിക്കുന്ന പദങ്ങളാണത്. അതേസമയം അത് എത്രമേൽ പ്രിയപ്പെട്ടവയാണെന്നും ഒരു സൂചനയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് സഭ സ്നേഹകാരുണ്യത്തിലൂടെയുള്ള വീണ്ടെടുപ്പ് ഒരു ശീലമായി പാലിക്കേണ്ടത്. കാരണം അത് ദൈവിക ഭാവം തന്നെയാണ്. അവിടെ ആരാണ് ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങൾ എന്നൊരു തർക്കത്തിൻ്റെ ആവശ്യമില്ല, ആരാണ് ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങൾ അല്ലാത്തത് എന്നൊരു ബോധമാണ് നമുക്കുണ്ടാകേണ്ടത്. താൻ ഇതിനെക്കുറിച്ചൊക്കെ എന്ത് ചിന്തിക്കുന്നുവെന്ന് കർത്താവ് സംശയത്തിന് ഇട നൽകാതെ വ്യക്തമാക്കുന്നുണ്ട്. എന്നിട്ട് അവിടുന്ന് നമ്മോട് ചോദിക്കുന്നു, നിങ്ങൾ എന്ത് കരുതുന്നു? 1000 പ്രാവശ്യം നാം നമ്മോട് തന്നെ ചോദിച്ച് ഇതിന് ഉത്തരം കണ്ടെത്തട്ടെ, നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന്.